वेलकम ऑल लेक्चर इन पॉलिटेक्निक कंप्यूटर इंजीनियरिंग डे माइक्रो प्रोसेसर विषय वीडियो लेक्चर सीरीज स्वागत ई वीडियो आदमी का चानल सब्सक्राइब बेल आइकन कूड़ी क्लिक फर्स्ट नमुक माइक्रो प्रोसेसर विषय सिलेबस नोक ആദ്യമായിട്ട് മൈക്രോ പ്രോസസ്സറിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് ബിറ്റ് എന്നുള്ളത്. സോ ബിറ്റ് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം 8 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈനറി ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1000 എന്നാണ്. സോ ഇതിനെ 4 ബിറ്റ് ആയിട്ടാണ്, ഇപ്പം 1000 ഇത് 4 ബിറ്റ് കൂടിയാണ് ഈ 18 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഈ ഓരോന്നും ഓരോ ബിറ്റാണ്. ഒരു എക്സാമ്പിൾ നിബിളിന് എക്സാമ്പിളാണ്. ഓക്കെ, 4 ബിറ്റ് ചേരുന്നതാണ് നിബിൾ എന്ന് പറയുന്നത്. സോ 1000 എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ നിബിൾ. ദെൻ ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ് ബൈറ്റ് എന്ന് പറയുന്നത്. സോ 8 ബിറ്റ് ഫോംസ് എ ബൈറ്റ്. And an example for this one is FF is an example for this one. FF nu parayna oru number edukkuvaanengil that is an example for byte. So adu nammal binary form la represent cheyyumbodhekkum bit form la represent cheyyumbodhekkum 1111 that corresponds to F. Okay, and then next 1111 corresponds to next F. So this will represent the ബൈറ്റ് ഫോം. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ വേർഡ്. വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബൈറ്റ് ആണ് വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു വേർഡ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണ്. സോ 2 ബൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ വേർഡ്. വേർഡ് ആൻഡ് ഡബിൾ വേർഡ് മീൻസ് 4 ബൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ 2 വേർഡ്സ് ആണ് ഡബിൾ വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ 32 ബിറ്റ്സ് ആയിരിക്കും ഡബിൾ വേർഡ് എന്ന് പറയുന്നത്. വേർഡ് എന്ന് പറയുമ്പോൾ 16 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഡേറ്റയും ബസ്സും മൈക്രോ പ്രോസസ്സറിൽ വരുന്ന അതർ ടേംസ് ആണ്. ഡേറ്റ ബസ് അഡ്രസ്സ് എന്ന് പറയുന്നത്, ഡേറ്റ അഡ്രസ്സ് എന്ന് പറയുന്ന രണ്ട് ടേംസ്. സോ മെമ്മറിയിൽ നമ്മൾ ഇപ്പം മെമ്മറി ലൊക്കേഷൻസ് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അസ്യൂം ദിസ് ഈസ് എ മെമ്മറി ആൻഡ് ദിസ് ആർ ദ മെമ്മറി ലൊക്കേഷൻസ്. ആൻഡ് ഓരോ മെമ്മറി ലൊക്കേഷൻസും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓരോന്നിനും ഓരോ യുണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. സോ ആ ഓരോ അഡ്രസ്സിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് വാല്യൂനാണ് നമ്മൾ ഡേറ്റ എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലൈക്ക് ദിസ് ഈസ് ദ ഡേറ്റ ആൻഡ് ദിസ് പർട്ടിക്കുലർ ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ ലൊക്കേഷൻ ഹാവിങ് എ പർട്ടിക്കുലർ അഡ്രസ്. That is the major idea about the different terms in microprocessor. Over to the microprocessor definition. Microprocessor ennu parayumbodhekkum oru definition parayanengil program is a program controlled IC or a semiconductor device which fetches, decodes and executes the instruction. That is the major thing, fetches, decodes and executes the instruction. So such a device is known as a microprocessor. Microprocessor device will fetch, decode and execute the instruction. That is the duty of the microprocessor. And microprocessor the basic blocks allengi basic components nu parayunnathile ettom basic aayittulla ullana arithmetic and logic unit nu parayunnathu. Okay, so arithmetic logic unit aanu ella logical arithmetical operations perform cheyuna help cheyunnathu. So and it is controlled by the control unit aanu adilege data ഇൻപുട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഡേറ്റ അതിൻ്റെ ഫ്ലോയെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ദെൻ വി ഹാവ് രജിസ്റ്റേഴ്സ് ഓൾസോ ഇൻ ദിസ് മൈക്രോ പ്രോസസർ. സോ രജിസ്റ്ററിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബഫർ ഓർ സ്മോൾ സ്റ്റോറേജ്. അത് അതിൻ്റെ ടെമ്പററി ആയിട്ട് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാൽക്കുലേഷൻസിൻ്റെ ഇടയ്ക്കുള്ള ഡേറ്റാസ് നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദീസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കമ്പോണൻസ് ആണ് മെയിനായിട്ട് നമ്മൾ മൈക്രോ പ്രോസസറിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ പ്രോസസറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് 8085, 8086 ഒക്കെ ആർ എക്സാമ്പിൾസ് ഫോർ മൈക്രോ പ്രോസസർ. നമുക്ക് ജനറലി ഇവരെ പറഞ്ഞ സിലബസ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 8086 ആണ് നമുക്ക് പഠിക്കാനുള്ളത് സിലബസിൽ. പക്ഷേ 8085 എന്താണെന്നും കൂടെ വേണ്ടി ഒരു കമ്പാരിസൺ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഫോർ ദാറ്റ് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. സോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ടാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കമ്പാരിസൺ ഫസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ ഗോ ത്രൂ ദ കമ്പാരിസൺ നൗ. സോ 8085 8086 നമ്മളുടെ ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 8085 എന്ന് പറഞ്ഞ മൈക്രോ പ്രോസസറും അതുപോലെ 8086 എന്ന് പറഞ്ഞ മൈക്രോ പ്രോസസറും നമ്മൾ ചെറിയ വേരിയേഷൻസ് രണ്ടിലുമുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് അഡ്രസ് ബസ്സും ഡേറ്റാബേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഡേറ്റാബേസ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്
ഡേറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് കണ്ടക്റ്റിംഗ് ലൈൻസിനാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അതുപോലെ അഡ്രസ്സ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് കണ്ടക്റ്റിംഗ് ലൈൻസിനാണ് നമ്മൾ അഡ്രസ്സ് ബസ് എന്ന് പറയുന്നത്. സോ ഈ ഡേറ്റാബേസും അഡ്രസ് ബസ്സിൻ്റെയും കപ്പാസിറ്റി, ഇപ്പോൾ ഡേറ്റ എത്ര ഡേറ്റ ക്യാരി ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെ ക്യാരി ചെയ്യാമെന്നുള്ളതിൻ്റെ കപ്പാസിറ്റി ഡിഫർ ചെയ്തിരിക്കും ഈ 8085 കേസിലും 8086 കേസിലും. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് ബിറ്റ്സ് ദാറ്റ് യു ക്യാൻ സീ ലൈക്ക് ഇൻ ദ കേസ് ഓഫ് 8085 ഡേറ്റാബേസ് കപ്പാസിറ്റി ഈസ് 8 ബിറ്റ്സ് ആൻഡ് അഡ്രസ് ബസ് ഈസ് 16 ബിറ്റ്സ് ഇൻ ദ കേസ് ഓഫ് 8085 ആൻഡ് ഇൻ ദ കേസ് ഓഫ് 8086 ഡേറ്റാബേസ് ഈസ് 16 ബിറ്റ് ആൻഡ് അഡ്രസ് ബസ് ഈസ് 20 ബിറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് ഈസ് റിഗാർഡിംഗ് ദ മെമ്മറി കപ്പാസിറ്റി. മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 8085 കേസ് 64 KB ആണ് മെമ്മറി കപ്പാസിറ്റി ആയി പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാവുന്നത്, അതിനകത്ത് സ്റ്റോർ ചെയ്യാവുന്ന ഡേറ്റ ഒക്കെ മാക്സിമം അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 2:8 ആണ്. 2:8 എന്ന് പറയുമ്പോഴത്തേക്കും 256 നിയർലി 256 നമ്പേഴ്സ് വരെ ആ ആ റേഞ്ച് വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് അതിനകത്ത് ആ നമ്പർ വരെയുള്ള ആ റേഞ്ച് ഓഫ് നമ്പർ വരെയുള്ള ഓപ്പറേഷൻസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 256 വരെയുള്ള നമ്പേഴ്സിൻ്റെ വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ വലിയൊരു നമ്പറിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വരും, കാരണം അതിൽ കൂടുതലുള്ള ഒരു വലിയ നമ്പർ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഡേറ്റാബേസിനില്ല. സോ ഡേറ്റാബേസിൻ്റെ മൾട്ടിപ്പിൾ ടൈം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൽ കൂടുതലുള്ള ഒരു നമ്പറിൻ്റെ കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ 8086 കേസിൽ മെമ്മറി കപ്പാസിറ്റി 1 MB ആണ്, 1 MB ആണ്. ഓക്കെ, സോ ഇവിടെ 8086 കേസിൽ ഡേറ്റാബേസ് 16 ബിറ്റ് ആയതുകൊണ്ട് അവിടെ നമുക്ക് പെർഫോം ചെയ്യാവുന്ന നമ്പർ കാൽക്കുലേഷൻസ് നമുക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിൻ്റെ നമ്പേഴ്സിൻ്റെ റേഞ്ച് വരുന്നത് 2:16 ആണ്. ദാറ്റ് ഈസ് നിയർലി 65536 വരെയുള്ള അത്രയും നമ്പേഴ്സിനെ നമുക്ക് നമ്പേഴ്സ് ആ കപ്പാസിറ്റി വരെയുള്ള നമ്പേഴ്സിൻ്റെ നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. സോ അതാണ് 8086 കേസിൽ. ദെൻ റിഗാർഡിംഗ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അഡ്രസ്, ഇൻ ബോത്ത് കേസസ് ഇറ്റ് ഈസ് 8 ബിറ്റ് വരെ ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അഡ്രസ് അതിന് വേണ്ടി 8 ബിറ്റ്സ് അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അഡ്രസ്സസ് ആർ ഓഫ് 8 ബിറ്റ്സ് ഇൻ ദ കേസ് ഓഫ് 8085 ആൻഡ് 8086 മൈക്രോ പ്രോസസ്സർ. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് റിഗാർഡിംഗ് ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. 8085 കേസിൽ ഓൺലി 1 ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് അവൈലബിൾ, 3.2 MHz. ആൻഡ് ഇൻ ദ കേസ് ഓഫ് 8086 ദെർ ആർ 3 വേരിയേഷൻസ് അവൈലബിൾ, 5 MHz, 8 MHz ആൻഡ് 10 MHz ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അവൈലബിൾ. ദെൻ നെക്സ്റ്റ് തിങ് ഈസ് ദ മോഡ് ഓഫ് ഓപ്പറേഷൻ. 8085 ഒരു സിംഗിൾ മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഉള്ളത്, ബട്ട് 8086 നമുക്ക് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്, മിനിമം മോഡ് എന്നും മാക്സിമം മോഡ് എന്നും പറയും. മിനിമം മോഡിൽ സിംഗിൾ CPU ആയിട്ട് ആക്സസ് ആക്ട് ചെയ്യുന്നു, ആൻഡ് മാക്സിമം മോഡിൽ മൾട്ടിപ്പിൾ CPU ആയിട്ട് ആക്ട് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റും. സോ അതിനെപ്പറ്റി മിനിമം മോഡ് ആൻഡ് മാക്സിമം മോഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിഗ്നൽസ് പറയുമ്പോഴത്തേക്കും ക്ലിയർ ആവും. ഇൻ ദ കമ്മിങ് വീഡിയോസ് വിൽ ഡിസ്കസ് ദാറ്റ്. നെക്സ്റ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് 8085 മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ അല്ല, ബട്ട് 8086 ദോസ് ഇൻസ്ട്രക്ഷൻസ് ആർ ഓൾസോ അവൈലബിൾ. ദെൻ ഇൻ ദ കേസ് ഓഫ് 8085 പൈപ്പ് ലൈനിങ് ഈസ് നോട്ട് സപ്പോർട്ടഡ്, ആൻഡ് ഇൻ ദ കേസ് ഓഫ് 8086 പൈപ്പ് ലൈനിങ് ഇസ് സപ്പോർട്ടഡ് ബിക്കോസ് കൺസിസ്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഇൻ ദ ആർക്കിടെക്ചർ ഓഫ് 8086 ദാറ്റ് വി ക്യാൻ വി വിൽ ഡിസ്കസ് ഇൻ ദ കമ്മിങ് വീഡിയോ ഇൻ ദ ആർക്കിടെക്ചർ ഓഫ് 8086 വീഡിയോ. ദ 2 ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ആർ ദ എക്സിക്യൂഷൻ യൂണിറ്റ് ആൻഡ് ദി ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. ദോസ് 2 യൂണിറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദോസ് 2 യൂണിറ്റ്സ് വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് പൈപ്പ് ലൈനിങ്. ഓൾസോ നെക്സ്റ്റ് തിങ് ഈസ് ഇൻ ദ കേസ് ഓഫ് 8085 ഇൻസ്ട്രക്ഷൻ ക്യൂ ഈസ് നോട്ട് ദെയർ. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് 8086 ഇറ്റ് സപ്പോർട്ട് ദ ഇൻസ്ട്രക്ഷൻ ക്യൂ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻസ് ആർ ക്യൂഡ് അപ്പ് ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട്. സോ നോ നീഡ് ടു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു കം. സോ നെക്സ്റ്റ് തിങ് ഈസ് റിഗാർഡിംഗ് ദ മെമ്മറി സ്പേസ്. ഇൻ ദ കേസ് ഓഫ് 8085 മെമ്മറി സ്പേസ് സെഗ്മെൻറ്റഡ് അല്ല, ബട്ട് ഇൻ ദ ഓൺലി 64 KB അവൈലബിൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സെഗ്മെൻറ്റഡ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് 8086 മെമ്മറി സ്പേസ് ടോട്ടൽ 1 MB 1 MB അവൈലബിൾ ആണ്. അതിനെ നമ്മൾ 64 KB 16 സെഗ്മെൻറ്റ്സ് ലോജിക്കൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് മെമ്മറി സ്പേസ് ഇസ് സെഗ്മെൻറ്റഡ് ഇൻ ദ കേസ് ഓഫ് 8086 മൈക്രോ പ്രോസസ്സർ. ആൻഡ് ദ ഫൈനൽ തിങ് ഈസ് ദ ഡിഫറൻസ് സ്റ്റേറ്റഡ് ഓവർ ഹിയർ ഈസ് റിഗാർഡിംഗ് ദ ഫ്ലാഗ്സ്. സോ ദ ഫ്ലാഗ് രജിസ്റ്റർ ഈസ് മെയിൻറ്റേൺഡ് ഇൻ 8085 ആൻഡ് 8086 ഫോർ
in order to in order while performing some arithmetic and logical operations in order to work based on that or in order to set some conditions based on that operation, we have different flags available. And in the case of 8085, there are only 5 flags, and in the case of 8086, we have about 9 flags, and the flag names are written over here. In the case of 8085, we have 5 flags. Those 5 flags include sign flag, then zero flag, auxiliary flag, auxiliary carry flag, then parity flag and the carry flag. All these things we will discuss more detail in the coming sessions of 8086 flag register. Okay, so in the case of 8086, we have overflow flag, then direction flag, interrupt flag, then trap flag, then sign flag, zero flag, auxiliary carry flag, parity flag and carry flag. ഓക്കെ സോ പാരിറ്റി ഫ്ലാഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പാരിറ്റി ബേസ് ചെയ്തിട്ട് നമ്പർ ഓഫ് വൺസ് ആൻഡ് നമ്പർ ഓഫ് സീറോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സോ നമ്പർ ഓഫ് വൺസ് ഈവൻ നമ്പർ ഓഫ് വൺസ് ആണോ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈവൻ പാരിറ്റിയും അതുപോലെ ഓഡ് പാരിറ്റിയും വരുന്നത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദ പർട്ടിക്കുലർ ബിറ്റ് വിൽ ബി സെറ്റ് ഓഫ് റീസെറ്റ്. ഓക്കെ ഈവൻ നമ്പർ ഓഫ് വൺസ് ആണോ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണോ ഡിപ്പെൻഡ് ചെയ്തിട്ട് വിൽ ബി സെറ്റ്. ഓൾ ദീസ് ഫ്ലാഗ്സ് വി വിൽ സീ ഇൻ ഡീറ്റെയിൽ ഡ്യൂറിംഗ് ദ ഫ്ലാഗ് രജിസ്റ്റർ വെൻ വി സ്റ്റഡി ദ ഫ്ലാഗ് രജിസ്റ്റർ ഓഫ് 8086. We will look into some model questions now and wind up this section. So first question is the maximum number of input output devices that can be connected to 8086 microprocessor is. So 8086 in the maximum namaku addresses provide cheyan pattunnathu nu parney kanyale nammude 8086 in the case la പറഞ്ഞു ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അഡ്രസ് 8 ബിറ്റ് ആണെന്ന് പറഞ്ഞു. സോ ആ 8 ബിറ്റ് അതിന് സെർവ്ഡ് ആണ്, പക്ഷെ മാക്സിമം നമ്പർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 16 ലോജിക് സെഗ്മെന്റ്സ് ഉണ്ട്. സോ 2 raised to 16 വരെ നമുക്ക് മാക്സിമം അഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ വേണ്ടിയിട്ട് മാക്സിമം അഡ്രസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 raised to 16 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി അറൌണ്ട് 65536 ആണ് ആൻസർ വരുന്നത്. സോ ദ ആൻസർ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ സി 65536. നെക്സ്റ്റ് ഈസ് ദ അഡ്രസ് ബസ് ഓഫ് 8086 സി പി യു ഈസ് 8086 സി പി യുവിൻ്റെ അഡ്രസ് ബസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു. അഡ്രസ് ബസ് എന്ന് പറയുന്നത് ടോട്ടൽ 20 ബിറ്റ് ആണ് വരുന്നത്. സോ 20 ബിറ്റ് ഈസ് ദ ആൻസർ, ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ ദെൻ നെക്സ്റ്റ് ഈസ് മാക്സിമം അഡ്രസ്സബിൾ ഫിസിക്കൽ മെമ്മറി ഓഫ് 8086 മൈക്രോ പ്രോസസ്സർ ഈസ്. സോ 8086 മൈക്രോ പ്രോസസ്സറിന് ടോട്ടൽ എത്ര മെമ്മറിയാണ് ഫിസിക്കൽ മെമ്മറി അഡ്രസ് കംപ്ലീറ്റ് എത്രയാ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. 8085 കേസിൽ 64 GB ആയിരുന്നു, ബട്ട് ഇൻ ദ കേസ് ഓഫ് 8086 ഇറ്റ് ഈസ് 1 MB. ഓക്കെ സോ ദ ആൻസർ ഈസ് 1 MB. ഓക്കെ സോ ഓപ്ഷൻ ഈസ് ദ ആൻസർ.